കോവിഡ് കുത്തിവയ്പ്പിൽ ലോകത്ത് ഇന്ത്യ ഒന്നാമത്. രാജ്യത്തെ കോവിഡ് വാക്സിനേഷൻ നടത്തിയവരുടെ എണ്ണം 50 ലക്ഷം കടന്നു. ലോകത്തെ ഏറ്റവും വേഗത്തിൽ കോവിഡ് കുത്തിവയ്പ്പ് നടത്തുന്ന രാജ്യം ഇന്ത്യയാണെന്ന് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. 21 ദിവസത്തിനിടെ അതിവേഗത്തിലാണ് 50 ലക്ഷം എന്ന നാഴികക്കല്ല് ഇന്ത്യ പിന്നിട്ടത്. മറ്റുള്ള രാജ്യങ്ങളായ അമേരിക്ക, ബ്രിട്ടൻ, ഇസ്രായേൽ എന്നീ രാജ്യങ്ങളുടെ വാക്സിനേഷൻ നടത്തിയവരുടെ എണ്ണം നോക്കുമ്പോൾ ഇന്ത്യയാണ് മുന്നിൽ നിൽക്കുന്നത്. അമേരിക്കയിൽ കോവിഡ് വാക്സിനേഷൻ നടന്നത് 24 ദിവസം കൊണ്ടാണ് പിന്നിട്ടത്. ബ്രിട്ടനിൽ 43ഉം ഇസ്രായേലിൽ ഇത് 45 ദിവസവുമാണെന്നും സർക്കാർ കണക്കുകൾ വ്യക്തമാക്കുന്നു. ജനുവരി 16നാണ് രാജ്യത്ത് കോവിഡ് വാക്സിൻ കുത്തിവയ്പ്പ് ആരംഭിച്ചത്. ആദ്യപടിയായി ആരോഗ്യ പ്രവർത്തകർക്കും മുന്നണി പോരാളികൾക്കുമാണ് വാക്സിൻ നൽകിയത്. സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയ കോവിഷീൽഡ്, ഫാർക്ക് ബയോട്ടിക്കിന്റെ കോവാക്സിൻ എന്നിവയാണ് ഇന്ത്യയിൽ ലഭ്യമായ മരുന്നുകൾ. വാക്സിനെ കുറിച്ച് തെറ്റിദ്ധാരണകൾ പരത്താതെ എല്ലാ ആരോഗ്യ പ്രവർത്തകരും വാക്സിൻ സ്വീകരിക്കണമെന്ന് കേന്ദ്ര ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിരുന്നു. രാജ്യത്ത് അനുമതി നൽകിയ 2 വാക്സിനുകളും സുരക്ഷിതമാണെന്ന് നീതി ആയോഗ് അംഗം ഡോക്ടർ വി കെ പോൾ പറഞ്ഞു. ലോകത്തെ ഏറ്റവും വലിയ വാക്സിനേഷനാണ് രാജ്യത്ത് നടപ്പാക്കിയത്. ഏറ്റവും അധികം കോവിഡ് രോഗികളുള്ള അമേരിക്കയേക്കാൾ മുന്നിലാണ് ഇന്ത്യയിൽ വാക്സിൻ സ്വീകരിക്കുന്നവരുടെ എണ്ണം. ലക്ഷദ്വീപ്, സിക്കിം, ഒഡീഷ, തെലങ്കാന, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ 70% വാക്സിനേഷൻ നടപടികൾ പൂർത്തിയായിരുന്നു. തുടക്കത്തിൽ പ്രതിരോധ മരുന്നുകളും ഇപ്പോൾ വാക്സിനുകളും എത്തിക്കുന്നതിൽ ഇന്ത്യ മറ്റെല്ലാ രാജ്യങ്ങൾക്കും കൈത്താങ്ങായിരുന്നു. കൊറോണ ബാധിതരെ നിയന്ത്രിക്കാനും സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഫലപ്രദമായി നടപ്പാക്കാൻ സാധിച്ചതും ഇന്ത്യക്ക് നേട്ടമായി. അതേസമയം രാജ്യത്തെ എല്ലാ മരുന്നുൽപ്പാദകരും സർക്കാർ നിർദ്ദേശത്തിൽ വളരെ വേഗം പ്രവർത്തിച്ചതോടെ പ്രതിരോധ മരുന്ന് പരമാവധി ഉൽപ്പാദിപ്പിക്കാനും ലോകത്താവശ്യമുള്ളത്ര എത്തിക്കാനും സാധിച്ചു. കൂടാതെ ഇന്ന് മാത്രം 3 ലക്ഷത്തിലധികം പേരാണ് വാക്സിനേഷന് വിധേയമായത്. കൂടാതെ ലോകരാജ്യങ്ങൾ ഒന്നടങ്കം വിമർശനങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ ഏവരുടെയും പ്രശംസകൾ ഏറ്റുവാങ്ങുന്നത് ഇന്ത്യ തന്നെയാണ്. വാക്സിൻ നിർമ്മിച്ചതു മുതൽ ലോകരാജ്യങ്ങൾ ഇന്ത്യയെ പുകഴ്ത്തിയിരുന്നു. ഇന്ത്യയുടെ വാക്സിൻ വിശ്വസനീയമാണെന്ന് ചൈന വരെ സമ്മതിച്ചിരുന്നു. സർക്കാരിന്റെ വാക്സിൻ മൈത്രി പദ്ധതിയുടെ ഭാഗമായി മറ്റു പല രാജ്യങ്ങൾക്കും ഇന്ത്യയിൽ നിന്ന് വാക്സിനുകൾ ലഭിച്ചു. സമ്പന്ന രാജ്യങ്ങളുടെ വാക്സിൻ ദേശീയതയെ ആവർത്തിച്ച് വിമർശിച്ച് ലോകാരോഗ്യ സംഘടന ഇന്ത്യയുടെ ശ്രമങ്ങളെ പ്രശംസിച്ചു. കൊറോണയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യ വിജയം നേടി. വാക്സിന്റെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. 21 ദിവസത്തിനകം 50 ലക്ഷം ആരോഗ്യ പ്രവർത്തകർ രാജ്യത്ത് വാക്സിൻ കുത്തിവയ്പ് സ്വീകരിച്ചു. വാക്സിൻ മറ്റു രാജ്യങ്ങൾക്ക് നൽകി സഹായിക്കാനും ഇന്ത്യക്ക് കഴിഞ്ഞു. പ്രതിസന്ധിയിൽ ഇന്ത്യ മറ്റു രാജ്യങ്ങൾക്ക് സഹായമായി. ഇന്ത്യയുടെ വാക്സിനേഷൻ യജ്ഞം ലോകരാജ്യങ്ങൾക്ക് തന്നെ മാതൃകയായി. ലോകപട്ടികയിൽ 2-ാമത്തെ ഏറ്റവും ഉയർന്ന കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിൽ ഇന്ത്യയും ഇടം പിടിച്ചിട്ടുണ്ടെങ്കിലും മറ്റു വികസിത രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കോവിഡിനെ ഫലപ്രദമായി നേരിട്ട രാജ്യങ്ങളുടെ പട്ടികയിൽ പക്ഷേ ഇന്ത്യക്ക് ഇടമുണ്ട്. അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെ വികസിത രാജ്യങ്ങൾ തിരിച്ചടി നേരിട്ടപ്പോൾ ഇന്ത്യ നേടിയ നേട്ടം വൈറസിനെതിരായ രാജ്യത്തിന്റെ പോരാട്ട വീര്യം വെളിവാക്കുന്നു. കോവിഡ് മഹാമാരിക്കാലത്ത് 150ഓളം രാജ്യങ്ങളെ സഹായിക്കാൻ ഇന്ത്യക്ക് സാധിച്ചു എന്നത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.